വെൽക്കം ബാക്ക് ടു എജ്യു വാലറ്റ്. പ്ലസ് ടു ഇംഗ്ലീഷിലെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ബ്ലർബ് എഴുതുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്ററിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടത്, പുറമേ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് ഷുവർ ആയിട്ടും വരിക എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കുറേ ചോദ്യങ്ങളൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിലിടാത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ബ്ലർബ്. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു ആ വീഡിയോ ഇടാനുണ്ട് ബ്ലർബ് ഇനി വരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ബ്ലേബ് എങ്ങനെ എഴുതാം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും ഏതൊരു ബുക്കിനെ കുറിച്ച് എഴുതാൻ വന്നാലും എങ്ങനെ നമുക്കൊരു ബ്ലേബ് എഴുതാം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ബ്ലേബ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാ ഒരു ബുക്കൊക്കെ വാങ്ങുമ്പോൾ ആ ബുക്കിൻ്റെ ഒക്കെ പുറമെ ഏറ്റവും ബാക്കിലായിട്ട് ആ ബുക്ക് എന്താണെന്ന് എഴുതിയിട്ടുണ്ടാകും, ആരാണ് എഴുതിയത്, എന്താണ് അതിൻ്റെ പ്രധാന ആശയം, ആ ബുക്ക് നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ആ ബുക്ക് വാങ്ങണം, അത് നമുക്ക് ആ ഏറ്റവും പുറമേ ഉണ്ടാവും. നമ്മൾ ഏതൊരു ബുക്ക് വാങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ എന്താണെന്ന് പറയുക, നമ്മൾ ലൈബ്രറിയിലൊക്കെ പോയിട്ടൊരു ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ നോക്കും എന്താണ് ആ ഒരു ബുക്ക് എന്താണ്, എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഏത് വർഷമാണ് അത് പബ്ലിഷ്, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. അതാണ് ബ്ലേബ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ബുക്ക് എന്താണ്, എന്തിന് നമ്മൾ ആ ബുക്ക് വാങ്ങണം, എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത്, അതാണ് ബ്ലേബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ബ്ലേബ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, നല്ല ക്യാച്ചി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് തന്നെ കൊടുക്കുക. അതായത് ആരാണ്, എന്താണ്, ആ ബുക്ക് എന്താണെന്നുള്ള ഒരു അത്രയും അട്രാക്റ്റ് ചെയ്യുന്നൊരു സെൻറ്റൻസ് ഫസ്റ്റ് ചെയ്ത് ക്യാച്ചി സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം ഉപയോഗിക്കാനായിട്ട്. ഫുള്ളാ കഥ നിരത്തി എഴുതല്ല വേണ്ടത്, അത് എന്താണ് പക്ഷെ അത് വായിക്കാൻ ആൾക്കാർക്ക് തോന്നണം, അങ്ങനെ ക്യാച്ചി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യണം. പിന്നെ റീഡേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന ലൈൻസ് വേണം, റീഡേഴ്സിനെ ആ ബുക്ക് അട്രാക്ട് ചെയ്യണം. പിന്നെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക, ഭയങ്കര കടുക്കട്ടായിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല. പിന്നെ ഓതർ ആരാണ്, പബ്ലിഷർ ആരാണ്, ആ ബുക്കിൻ്റെ ചെറിയൊരു സമ്മറി, എന്താണ് ആ ബുക്കിലുള്ളത് എന്നുള്ള ചെറിയൊരു സമ്മറി, അതിൻ്റെ പ്രൈസ് വേണമെങ്കിൽ പറയാം, അത് വേണമെങ്കിൽ ഓപ്ഷണലാണ്, ഇയർ ഓഫ് പബ്ലിഷിംഗും പറയാം. ഇതൊക്കെ കൂടി ഉൾപ്പെടുത്തി നമ്മൾ എഴുതുന്നതാണ് ബ്ലേബ്. ഒരു പാരഗ്രാഫ് പാരഗ്രാഫ് അല്ലെങ്കിൽ ഒന്നര ഒരു രണ്ട് പാരഗ്രാഫ് ഉൾപ്പെടെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ട് നമ്മളത് ഈ ഒരു പേജിൽ എന്തൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ഒരൊറ്റ പേജിൽ വരുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 1 പേജ് എഴുതാനായിട്ട് നോക്കുക, 2 പാരഗ്രാഫായിട്ട് 1 പേജ് എഴുതാൻ നോക്കുക, ഒരു ബോക്സിൻ്റെ ഉള്ളിൽ എഴുതാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റ് നോക്കാം, ഒരു സാമ്പിൾ നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊരു ബുക്ക് വന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് ഈസി ആയിട്ടുള്ള കുറച്ച് ലൈൻസ് നമുക്ക് പഠിച്ചു വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് വന്നാലും അത് വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു ബ്ലേബ് എഴുതുമ്പോൾ ജസ്റ്റ് ആ ബുക്ക് എന്താണ്, ഇപ്പോൾ നമ്മളിപ്പോൾ ആശാപൂർണ ദേവിയുടെ മാച്ച് ബോക്സ് എന്ന് വിചാരിക്കുക, മാച്ച് ബോക്സ് ടൈറ്റിൽ കൊടുക്കുക, ആ ബുക്കിൻ്റെ ടൈറ്റിൽ കൊടുക്കുക, അത് ആരെ എഴുതിയെന്ന് കൊടുക്കുക. ഇപ്പോൾ ഏത് ബുക്കാണ്, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, ഏതാണ് ബുക്ക് നോക്കുക, ആ ബുക്കിൻ്റെ ടൈറ്റിൽ മുകളിൽ കൊടുക്കുക, ആരെ എഴുതിയെന്ന് താഴെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത്, ഇപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആയിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ടാവും എന്താണ് ആ ബുക്കിൽ പറയുന്നത്, അതെന്തായാലും തരാതിരിക്കില്ല. ഇപ്പം നമുക്ക് കഴിഞ്ഞൊരു മോഡൽ എക്സാമിന് വന്നത് എല്ലാ സൂചനകളും തന്നു, ആരെ എഴുതി, ഏത് വർഷം, എന്താണ് കഥ, ചെറിയ ചെറിയ ഹിൻറ്റുകൾ സൂചനകൾ നമുക്ക് ബ്രാക്കറ്റിൽ തരും, അത് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനെ കുറിച്ചിട്ടാണ് ആ ബുക്ക് ഉള്ളത് എന്ന്. അത് നമുക്ക് ആ ഒരു ഐഡിയ നമുക്ക് കിട്ടണം കേട്ടോ, അത് നമുക്ക് എന്തായാലും വേണം, കാരണം അല്ലാതെ നമുക്ക് ഇതിന് എല്ലാത്തിലും ഒരേ ആശയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, വുമൺ എംപവർമെൻ്റ് ആണോ, അതോ എന്താ പറയുക, സെക്ഷൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ടാണോ, ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഫ്രീഡത്തിനെ കുറിച്ചിട്ടാണോ, നേച്ചറിനെ കുറിച്ച്, അങ്ങനെ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവണം, അതുണ്ടായേ പറ്റൂ. പിന്നെ നമുക്ക് ആ ഹിന്ദികളൊക്കെ എടുത്ത് എഴുതാം, അതൊക്കെ തന്നെ, അല്ലാണ്ട് വെറുതെ ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക, ഇതേ ഫോർമാറ്റിൽ എഴുതുക. അപ്പോൾ ടൈറ്റിൽ കൊടുത്തു, ഓതറിൻ്റെ പേര് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഏതൊരു നോവലാവട്ടെ, പോയമാവട്ടെ, എന്തോ ആവട്ടെ, സ്റ്റാർട്ടിങ് പറയാം, ഇറ്റ് ഇസ് എ ഫേമസ് ക്രിയേഷൻ ബൈ വെൽ നോൺ റൈറ്റർ എന്ന് പറഞ്ഞിട്ട് ആരാണ് അത് എഴുതിയത് ആളെ പേരോടെ എഴുതുക. അപ്പം എന്തായാലും ആരെ എഴുതിയെന്നൊക്കെ നമുക്ക് ഓപ്ഷനിൽ തരുമല്ലോ. അപ്പം നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് തുടങ്ങാം, ഇറ്റ് ഈസ് എ ഫേമസ് ക്രിയേഷൻ ബൈ വെൽ നോൺ റൈറ്റർ, ആ റൈറ്ററുടെ പേര് എഴുതുക. ഓക്കെ, ഇപ്പം നമുക്കിപ്പോൾ മാച്ച് ബോക്സ് ആണെങ്കിൽ ആശാപൂർണ ദേവിന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ സ്റ്റോറിയാണോ, സ്റ്റോറി ആണെങ്കിൽ നോവൽ ഏതാണോ അതിൻ്റെ പേരോടെ കൊടുക്കുക. ഈസേ അതെന്താണ്, എന്താണ് നമുക്ക് തന്നിട്ട്, ഇപ്പോൾ വൈറസ് എന്ന് പറഞ്ഞ ബുക്കാണെങ്കിൽ വൈറസ് ഈസേ, അല്ലെങ്കിൽ മാച്ച് ബോക്സ് ആണെങ്കിൽ മാച്ച് ബോക്സ് ഈസേ, അതൊരു സ്റ്റോറിയാണോ ഏതാണോ അത് എഴുതുക. നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും, ക്വസ്റ്റ്യനിൽ ഉണ്ടാവും ഇറ്റ് ഇസ് എ നോവൽ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ പോയം എന്ന് തന്നിട്ടുണ്ടാവും, അത് കൊടുക്കുക. ഇറ്റ് ഇസ് എ നോവൽ ആണെങ്കിൽ ഇറ്റ് ഇസ് എ നോവൽ, ആൻഡ് പോയം ആണെങ്കിൽ ഇറ്റ് ഇസ് എ ഫേമസ് പോയം എന്ന് കൊടുക്കുക. എബൌട്ട് ആൻഡ് പറഞ്ഞിട്ട് ആ ബുക്ക് എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളത് എഴുതി വയ്ക്കുക. ഇപ്പോൾ വുമൺ എംപവർമെൻറ്റിനെ കുറിച്ചിട്ടാണെങ്കിൽ നമ്മൾ പറയും 3 എൽസ് ഓഫ് എംപവർമെൻറ്റ് ഇസ് എ സ്പീച്ച്
എബൌട്ട് എന്ന് പറഞ്ഞിട്ട് എബൌട്ട് വുമൺ എംപവർമെൻറ്റ് അങ്ങനെ നമ്മൾ ആ എന്തിനെ കുറിച്ചിട്ടാണല്ലോ ഇവിടെ എഴുതുക. അത് നിങ്ങളെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും എന്തിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ടാണ്. അങ്ങനെ നിങ്ങൾ ചൈൽഡ് ലേബർ ആണെങ്കിൽ ഇറ്റ് ഈസ് എബൌട്ട് ചൈൽഡ് ലേബർ, അങ്ങനെ ആ ടോപ്പിക്കോടെ എഴുതുക. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കൊടുക്കുക നോവൽ ആണെങ്കിൽ നോവൽ, സ്റ്റോറി ആണെങ്കിൽ സ്റ്റോറി, ദ നോവൽ ഡെപ്പിക്സ്, ഡെപ്പിക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചിത്രീകരിക്കുന്നു, എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് ഇവിടെ എഴുതുക. അത് നമുക്ക് ആ ഹിന്ദികളിൽ കൊടുത്തിട്ടുണ്ടാവും, അത് ഇതിനെ കുറിച്ചിട്ടാണ്. ആ ഹിൻറ്റ് അതുപോലെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഇത് നോവൽ ഡെപ്പിക്സ്, അത് ഇങ്ങനെ കാര്യം ചിത്രീകരിക്കുന്നുള്ളത് അതിവിടെ എഴുതുക. അത് ഓപ്ഷൻസിൽ നിന്ന് ആ ഹിന്ദിയിൽ നിന്ന്, ഓപ്ഷൻസ് അല്ല ആ സൂചനയിൽ നിന്ന് ആ ടോപ്പിക് എടുത്ത് ഇവിടെ എഴുതുക. ഓക്കെ, നമുക്കൊരു മോഡൽ നോക്കാം കേട്ടോ. ആൻഡ് ഡാഷ് ക്രിയേറ്റഡ് എ സ്പേസ് ഓഫ് ഹെർ ഓൺ. ഇവിടെ നമ്മൾ എഴുതേണ്ടത് ആ ഓദർ, ആ എഴുതിയ ആൾ, ആളെ പേരിയുടെ കൊടുക്കുക. ഇപ്പോൾ ആശാ പൂർണ്ണദേവി ആണെങ്കിൽ ആശാ പൂർണ്ണദേവി ക്രിയേറ്റഡ് എ സ്പേസ് ഓഫ് ഹെർ ഓൺ. അപ്പോൾ അതൊരു ഗേൾ, ഒരു സ്ത്രീ ആയതുകൊണ്ട് ഹെർ വയ്ക്കുക അല്ലെങ്കിൽ ഹിസ് വയ്ക്കുക. അപ്പോൾ ആരാണ് എഴുതിയതെന്നുള്ള ഇവിടെ എഴുതിയിട്ട് ആരാണെങ്കിലും ഇതൊക്കെ എഴുതാം. ക്രിയേറ്റഡ് എ സ്പേസ് ഓഫ് ഹെർ ഓൺ ഇൻ ദ വേൾഡ് ഓഫ് ക്രിയേറ്റീവ് ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിൻ്റെ ആ ഒരു മേഖലയിൽ സ്വന്തമായിട്ടുള്ളൊരു ലോകം ഉണ്ടാക്കിയ വ്യക്തിയാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നല്ല രീതിയിൽ എഴുതാം. ഇതൊക്കെ നിങ്ങൾക്ക് ഏതിലെ വേണമെങ്കിൽ എഴുതാം. ഇപ്പോൾ നോവലാണെങ്കിൽ നോവൽ എന്നെങ്കിൽ ക്രിയേറ്റീവ് ലിറ്ററേച്ചറിന് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാം. അപ്പോൾ ആളെ പേര് ഇവിടെ എഴുതാം, ആരാണ് അത് എഴുതിയിട്ടുള്ളത്, ആളെ പേര് ഇവിടെ എഴുതാം. ദ ലാംഗ്വേജ് യൂസ്ഡ് ഹിയർ സോ പവർഫുൾ. അത് മിക്ക ബുക്കുകളിലും അങ്ങനെ ആയിരിക്കുമല്ലോ, അപ്പോൾ നമുക്കതൊക്കെ തന്നെ എഴുതാം. ഇറ്റ് ഈസ് എ മാസ്റ്റർ പീസ് ഓഫ് ദ ഓദർ. ഇതാണ് ആ ഒരു ഓദറിൻ്റെ മാസ്റ്റർ പീസ്. അതായത് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ലൈൻസൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതി വയ്ക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എഴുതാം, എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ അല്ലേ പറയുക, പവർഫുൾ ആണെന്നൊക്കെ നമുക്ക് എല്ലാത്തിലും എഴുതി വയ്ക്കാമല്ലോ. പിന്നെ നമ്മൾ കഴിഞ്ഞിട്ടില്ല, അടുത്ത് നമ്മൾ കൊടുക്കുക ഡാഷ് ഇൻസ്പയേഴ്സ് യങ് മൈൻഡ്സ്. ആ ഓദറിൻ്റെ പേര് ഇവിടെ എഴുതുക. ഇവിടെ എന്ത് എഴുതേണ്ടത്, ഓദറിൻ്റെ പേരാണ്. ഇൻസ്പയേഴ്സ് യങ് മൈൻഡ്സ് ടു ക്രിയേറ്റ് ആൻ എൻലൈറ്റൻഡ് വേൾഡ്. ഇത് എല്ലാ ആൾക്കാരെയും ഇൻസ്പയർ ചെയ്യുന്നു, പ്രചോദനമാണ്. എല്ലാവർക്കും ഈ പുസ്തകം ഒരു പ്രയോജനമാണ്. എൻലൈറ്റൻ ദ വേൾഡ്, ലോകത്തെ തന്നെ പ്രകാശം, ലോകത്തിലേക്ക് പ്രകാശം കൊണ്ടുവരുന്നു എന്നൊക്കെ പണ്ട് എഴുതാം. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ബൈ, ഏത് വർഷമാണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇത് എഴുതാം. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ബൈ ആരാണ്, ഏതാണ് പബ്ലിക്കേഷൻസ് ഇവിടെ കൊടുക്കുക, പബ്ലിക്കേഷൻ്റെ പേര് ഇവിടെ കൊടുക്കുക, ഇൻ ദ ഇയർ, ഇയർ ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഒപ്പം നമുക്ക് ആ ഓദറിൻ്റെ വേറെ കുറച്ച് പ്രധാനപ്പെട്ട വർക്കുകൾ തന്നിട്ടുണ്ടാവും. സോ അതർ നോട്ടബിൾ വർക്ക്സ് ഓഫ് ദ റൈറ്റർ ആർ എന്ന് പറഞ്ഞിട്ട് അത് എഴുതി വയ്ക്കുക. അപ്പോൾ ഈ ഗ്രീൻ കളറിലുള്ള ലൈൻസ് നിങ്ങൾ ഇതേപോലെ പഠിക്കുക. എന്നിട്ട് എന്ത് കൊടുക്കുക, ആ റെഡ് ലൈൻസിൽ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലുള്ള ആ ഭാഗങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ റൈറ്ററിൻ്റെ പേര് കൊടുക്കുക, ഇവിടെ ആ നോവലാണെങ്കിൽ നോവൽ സ്റ്റോറിയാണോ അതിവിടെ കൊടുക്കുക. എബൌട്ട് ഈ രണ്ട് ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇവിടെ കൊടുക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്, ആ ബുക്ക് എന്തിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കുക. പിന്നെ ഇവിടെ ഓദറിൻ്റെ പേരാണ്, പിന്നെ ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ എഴുതി വയ്ക്കാം. നിങ്ങൾക്ക് കുറച്ചൊരു എന്താ പറയുക, എളുപ്പമായിട്ട് തരികയാണ്. ഇതുപോലെ നിങ്ങൾക്ക് എഴുതുകയാണെങ്കിൽ ബെറ്ററാണ്, പലർക്കും ഈ ലൈൻസൊക്കെയാണ് കിട്ടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് തന്നു എന്ന് മാത്രം. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ഒരു രണ്ട് പാരഗ്രാഫ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാം. ആ ബുക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സൂചനകൾ, നിങ്ങൾ ആ സൂചനകൾ നോക്കുക, ഹിൻഡുകൾ നോക്കുക. അതിൽ കുറേ ഹിൻഡ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് എഴുതുക. ഇപ്പോൾ ജസ്റ്റ് റഫായിട്ടാണ് ഇത് തന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടി നന്നാക്കിയിട്ടൊക്കെ എഴുതാം. അപ്പോൾ എന്തായാലും ഒരു രണ്ട് പാരഗ്രാഫായിട്ട് കിട്ടും. എഴുതുമ്പോൾ ടൈറ്റിൽ കൊടുക്കുക, ഓദറിൻ്റെ പേര് കൊടുക്കുക, ബോക്സിൻ്റെ ഉള്ളിൽ വേണം ഇത് എഴുതാനായിട്ട്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാനീ പറഞ്ഞ ഈ തന്ന സെൻറ്റൻസൊക്കെ വെച്ചിട്ടാണ് ഇത്. പ്രഥം പ്രതിശ്രുതി എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, അതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ബുക്കിൻ്റെ പേര് എഴുതി. പ്രഥം പ്രതിശ്രുതി ഇസ് എ നോവൽ എബൌട്ട് എ അൺകോമൺ വുമൺ. അപ്പോൾ നമ്മൾ ഇതൊക്കെ അതുപോലെ തന്നെ, ഇത് ആ പോയത്തിൻ്റെ പേര് അല്ലെങ്കിൽ നോവലാണ്, നോവൽ അതോടെ എഴുതി. ഇസ് എ നോവൽ എബൌട്ട് ആൻ അൺകോമൺ വുമൺ. ഇത് നമുക്ക് ആ ഹിന്ദിയിൽ തന്നിട്ടുണ്ടാവും. സത്യാവതി ഹു ഡെയർഡ് ടു ബ്രേക്ക് ദ സോ കോൾഡ് റൂൾസ്. അതായത് ബുക്കിൽ പറയുന്നുണ്ട് സത്യാവതി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് ഹിന്ദിയിൽ തന്നിട്ടുണ്ടാവും സത്യാവതി ഹു ഡെയർഡ് ടു ബ്രേക്ക് ദ സോ കോൾഡ് റൂൾസ്, അത്ര തന്നിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കുക സത്യാവതി ഹു ഡെയർഡ് ടു ബ്രേക്ക് ദ സോ കോൾഡ് റൂൾസ് മേഡ് ടു കൺട്രോൾ ദ ലീവ്സ് ഓഫ് ബംഗാളി വുമൺ ഇൻ ഹെർ ഡേയ്സ്. അപ്പോൾ പ്രഥം പ്രതിശ്രുതി എന്ന് പറയുന്ന ബുക്കിൽ പറയുന്നത് സത്യാവതി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പോൾ നമ്മൾ പറയുക ആ ക്യാരക്ടറിൻ്റെ പേര് പറയുക, ആ ക്യാരക്ടർ ഇതാണ്, ആ ക്യാരക്ടർ എന്ത് ചെയ്യുന്നു, ഹു ഡെയർഡ് നല്ല ധൈര്യത്തോടുകൂടി ബ്രേക്ക് ദ സോ കോൾഡ് റൂൾസ്, റൂൾസുകളെ എതിർക്കുന്നു ഒരു ബംഗാളി വുമൻസ്, ബംഗാളി സ്ത്രീകളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ധൈര്യത്തോടെ നേരിടുന്ന ഒരു ഒരു ക്യാരക്ടറാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഏതാണ് ഇപ്പോൾ മാച്ച് ബോക്സ് ആണെങ്കിൽ മാച്ച് ബോക്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ആ ഇറ്റ് ഇസ് എ ഫേമസ് ക്രിയേഷൻ ബൈ വെൽ നോൺ റൈറ്റർ ആശാ പൂർണ്ണദേവി. ഇവിടെ നമ്മൾ പറയുക എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളത് നമ്മൾ കൊടുക്കുക. അവിടെ എന്താണ്,
ആ അതിൽ മെയിനായിട്ട് പറയുന്നത് മാരീഡ് കപ്പിളിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അത് പറയാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ദേ ലിവ് ഇൻ എ ജോയിൻറ്റ് ഫാമിലി, ഹസ്ബൻഡ് ഡസ് നോട്ട് റെസ്പെക്ട് വൈഫ് പ്രൈവസി എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ അതല്ല, സത്യാവതി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അവർ ചെയ്യുന്നത് റൂൾസുകളെ ബ്രേക്ക് ചെയ്യാണ്. സോ സത്യാവതി ഹു ഡെയർ ടു ബ്രേക്ക് ദ സോ കോൾഡ് റൂൾ, അതാണ് ആ കഥയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ അത് എഴുതി. ഇതേപോലെ നിങ്ങൾക്ക് അറിയുന്ന വല്ല ബുക്കാണെങ്കിൽ ഇതേപോലെ ആ ക്യാരക്ടർ എന്താ ചെയ്യുന്നതെന്ന് ഇവിടെ എഴുതി വയ്ക്കാം. പിന്നെ നമുക്ക് സാധാരണ നമ്മൾ പറഞ്ഞ പോലെ ദ നോവൽ ഡെപ്പിക്സ് എന്തിനെ കുറിച്ചിട്ടാണ്? എൻഡ്ലെസ് സഫറിങ്സ് ആൻഡ് ലിബറേഷൻസ് ഓഫ് വുമൺ ഇൻ ബംഗാൾ, ബംഗാളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ ലിബറേഷൻ, അവർക്ക് ഫ്രീഡം വേണം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സൂചനകൾ കിട്ടിയിട്ടുണ്ടാവും, നമുക്ക് തന്നിട്ടുണ്ടാവും ബ്രാക്കറ്റിൽ. ഇൻ ഫാക്ട് ഇറ്റ് ഇസ് എ സ്റ്റോറി ഓഫ് വുമൺ എവരിവേർ ഇൻ ഇന്ത്യ. ഇത് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇൻ ഫാക്ട് ഇറ്റ് ഇസ് എ സ്റ്റോറി ഓഫ് ഇതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ വുമൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അത് എഴുതി കണ്ടോ. ദെൻ ആശാബോന ദേബി, ഇത് എഴുതിയിട്ടുള്ള ആശാബോന ദേബിയാണ്. ആശാബോന ദേബി നോവലിസ്റ്റ് ക്രിയേറ്റഡ് എ സ്പേസ് ഓഫ് ആണ്. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ലൈനാണ്. അതേപോലെ എഴുതുക, ഇൻ ദ വേൾഡ് ഓഫ് ക്രിയേറ്റീവ് ലിറ്ററേച്ചർ ആൻഡ് ജെൻഡർ സ്റ്റഡീസ്, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻസിലെ ആരെങ്കിലും ആ ബുക്കിനെ കുറിച്ച് പറഞ്ഞ വില ലൈൻസൊക്കെ തന്നിട്ടുണ്ടാവും, അത് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ആ ഓദർ തന്നെ ആ ബുക്കിനെ കുറിച്ച് പറഞ്ഞ എന്തെങ്കിലും ലൈൻസ് തന്നിട്ടുണ്ടാവും ബ്രാക്കറ്റിൽ. അപ്പോൾ നമുക്കത് എഴുതാം. അപ്പോൾ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കുക? ഷീ വൺ സെഡ്, ആ ഒരു ആശാപൂർണ ദേവി ഒരിക്കൽ പറഞ്ഞതും വേണ്ട ആ ലൈൻ എടുത്ത് എഴുതാം. പിന്നെ മോസ്റ്റ് ഓഫ് ഹർ റൈറ്റിംഗ് മാർക്ക്ഡ് എ ഫിലിം പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ഇനീക്വാലിറ്റി ആൻഡ് ഇൻജസ്റ്റിസ് റൂട്ടഡ് ഇൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അതൊക്കെ നമുക്ക് ആ സൂചനയെന്ന് മനസ്സിലാവേണ്ട കാര്യങ്ങളാണ്. ആ സ്ത്രീയുടെ, അതായത് ആശാപൂർണ ദേവി എന്ന് പറഞ്ഞ വ്യക്തിയുടെ എല്ലാ കഥയിലും എല്ലാ ഫിലിംസിലും ഇനീക്വാലിറ്റിനെ കുറിച്ചിട്ടും ഇൻജസ്റ്റിസിനൊക്കെ എതിർക്കുന്നതാണ്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഹിന്ദുകൾ നമുക്ക് തന്നിട്ട് അതിൽ നമ്മൾ ഉണ്ടാക്കി എഴുതുന്നതാണ്. അപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ ലൈൻസ് നിങ്ങൾ ഉണ്ടാക്കി എഴുതണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ എഴുതാം. മോസ്റ്റ് ഓഫ് റൈറ്റിംഗ് ആ ആരെക്കുറിച്ചിട്ടാണോ ആ ആളെക്കുറിച്ച് എഴുതുക. മാർക്ക്ഡ് എ ഫിലിം പ്രൊട്ടസ്റ്റ്, എന്തിനെ പ്രൊട്ടസ്റ്റ് ചെയ്തു നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ ഇപ്പോൾ ഇനീക്വാലിറ്റി ഇൻജസ്റ്റിസാണ്. അപ്പോൾ നമ്മൾ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് ആൻഡ് ഇനീക്വാലിറ്റി എന്ന് എഴുതാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രഥം പ്രതിശ്രുതി ഇൻസ്പയർ യങ് മൈൻഡ്സ് ടു ക്രിയേറ്റ് എൻലൈറ്റൻഡ് വേൾഡ് ആൻഡ് ഫ്രീ ഓഫ് സെഗ്രിഗേഷൻ, എല്ലാവിധ ചങ്ങലകളിൽ നിന്നും ഫ്രീ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഫസ്റ്റ് ഇൻ 1964. അതർ നോട്ടബിൾ വർക്ക്സ് ഓഫ് റൈറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ആ വർക്ക്സും കൂടെ എഴുതി അവസാനിപ്പിക്കാം. അപ്പോൾ ലാസ്റ്റ് ഈ ലൈൻ എല്ലാവർക്കും എഴുതാം. ഇൻസ്പയർ ചെയ്യുന്നു, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ആൻഡ് ഇയർ കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഇടയിലുള്ളത് എന്തെങ്കിലും ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡബിൾ കോഴ്സിന് കൊടുക്കാം. ഷീ വൺ സെഡ് അത് കൊടുക്കുക. ലാസ്റ്റ് പിന്നെ നമുക്ക് ഈ കഥ അല്ലെങ്കിൽ ആ സൂചനയെ നമുക്ക് എന്തൊക്കെ മനസ്സിലായോ അതൊക്കെ നമുക്കൊന്ന് എടുത്തെഴുതാം. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രഥം പ്രതിശ്രുതി എന്ന് പറയുന്ന ആ ഒരു നോവൽ, ആ നോവൽ മെയിൻലി പറഞ്ഞ ഇനീക്വാലിറ്റി ഇൻജസ്റ്റിസ് ആണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വല്ല ബുക്കാണെങ്കിൽ ഈ ലൈൻസൊക്കെ യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മോഡൽ എടുത്തത്. അപ്പോൾ ഇങ്ങനെ എന്ത് എഴുതാം, ഇതുപോലെയൊക്കെ ചെയ്യുക. ഇറ്റ്സ് എ നോവൽ അബൌട്ട് അൺകോമൺ വുമൺ, എന്താണ് ചെയ്യുന്നതെന്ന് എഴുതാം. എന്തിനെക്കുറിച്ചാണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നതെന്ന് കൊടുക്കാം. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എന്താണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ലൈൻസുകളൊക്കെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാച്ച് ബോക്സ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അതാണ്. മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊരു ബ്ലേബ് ചോദിച്ചാലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എഴുതാം. ജസ്റ്റ് മോഡൽ കാണിക്കാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി ആഡ് ചെയ്യണം കേട്ടോ. സോ ഇറ്റ് ഈസ് എ ഫേമസ് ക്രിയേഷൻ ബൈ, എല്ലാത്തിലും അത് എഴുതാം, ബൈ ആശാപൂർണ ദേവി. മാച്ച് ബോക്സ് ഈസ് എ സ്റ്റോറി എഗെയിൻസ്, അതിൽ നമുക്ക് എന്തിനെ കുറിച്ചാണ് പറയുന്നത്, എഗെയിൻസ്റ്റ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ടാണല്ലോ, അത് എഴുതാം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഇത് പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസിലുണ്ടാവും എന്തിനെ കുറിച്ചിട്ടാണെന്നത്, അതവിടെ എഴുതി വയ്ക്കാം. ഇറ്റ് ഇസ് എ സ്റ്റോറി ഓഫ്, എന്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇത് പഠിച്ചു വയ്ക്കുക. ഇറ്റ് ഇസ് എ സ്റ്റോറി ഓഫ്, ആ ഓപ്ഷൻസിൽ നോക്കുക. നമുക്കിത് അറിയാലോ, മാരിഡ് കപ്പിളിനെ കുറിച്ചിട്ടാണ്. നോമിത ഇസ് എ മേജർ ക്യാരക്ടർ, ഇസ് എൻ അൺകോമൺ വുമൺ, കണ്ട മറ്റേ തന്നെ എഴുതി വയ്ക്കുക, ഹു ഡെയർ ടു പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, സ്റ്റോറി ടെൽസ് ഹൗ ദ വൈഫ്, എന്തിനെ കുറിച്ചാണ് സ്റ്റോറി പറയുന്നത് അത് നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഹൗ ദ വൈഫ് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വിത്തിൻ ഫോർ വാൾസ് ഓഫ് റൂം, ഇതിൽ എന്താ പറയുന്ന കഥയിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ്, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം, സ്ത്രീകൾ എങ്ങനെയാണ് ഇത്രയും നാല് ചുമരുകൾക്കുള്ളിൽ നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ് ആ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോറി റിവീൽസ് ദ ഹിഡൻ പവർ ഓഫ് എ വുമൺ എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ നമുക്ക് കൊടുക്കാം, എന്താണ് റിവീൽ ചെയ്യുന്നത്. ഇതുപോലെ വുമൺ എംപവർമെൻറ്റിൻ്റെ ബേസിലുള്ള വല്ല സ്റ്റോറി ആണെങ്കിൽ ഈ ലൈനൊക്കെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ മാച്ച് ബോക്സ് ആണെങ്കിൽ ഇതേപോലെ ഇത് ലാസ്റ്റ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പാരഗ്രാഫൊക്കെ കൊടുക്കാം. ഇൻസ്പയർ യങ് വുമൺസ് ഇന്ന വർഷം പബ്ലിഷ് ചെയ്തു, ഈ വർഷം കൂടി കൊടുത്താൽ അത്യാവശ്യമായി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണത്തിൻ്റെ കൂടെ ഇനിയും കൂട്ടിച്ചേർക്കാം എന്താണ് മാച്ച് ബോക്സ് എന്നുള്ളത്. നിങ്ങൾക്ക് ആ ഒരു പാഠത്തിൻ്റെ സമ്മറി അറിയാമെന്നുണ്ടെങ്കിൽ അതിലത്തെ കുറച്ച് ലൈൻസൊക്കെ അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാം.
It is a story of a married couple. They live in a joint family. Husband does not respect wife's privacy and right. And wife is a strong-minded and straightforward woman. ആരാണ് അതിലെ സ്ത്രീ എങ്ങനെയാണ് പുരുഷൻ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കുറച്ചും കൂടി പോയിന്റ് ഒക്കെ ഉള്ളിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ലാസ്റ്റ് പറഞ്ഞ പോലെ എന്തിനെ കുറിച്ചാണ് സ്റ്റോറി പറയുന്നത്, ആരാണ് പബ്ലിഷ് ചെയ്യുന്നതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോൾ ഈ വുമൻസ് എംപവർമെൻ്റ് ഒക്കെ ബേസിലുള്ളതാണെങ്കിൽ മാച്ച് ബോക്സ് ജസ്റ്റ് നോക്കുന്നത് നല്ലതാണ്. മാച്ച് ബോക്സിന് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇതുപോലെ എഴുതി പോവുക മാച്ച് ബോക്സ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, ഇതുപോലെയൊക്കെ കുറച്ചൊക്കെ നോക്കി വെക്കുക. ഇപ്പോൾ പറഞ്ഞ പോലെ പ്രഥം പ്രതിശ്രുതിയുടെ ഒരു മോഡൽ ഞാൻ കാണിച്ചു തന്നു, മാച്ച് ബോക്സ് ഞാൻ കാണിച്ചു തന്നു. ഇതേപോലെ നിങ്ങൾ എഴുതേണ്ടത്, കുറച്ചും കൂടി എക്സ്ട്രാ പോയിൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാം. ഒട്ടും പറ്റാത്ത ആൾക്കാർ ഇതെങ്കിലും പഠിച്ചു വെച്ച് ഇതേപോലെ അങ്ങോട്ട് എഴുതി പോലെ അത്യാവശ്യം മാർക്കാവും. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതേപോലെയാണ് എഴുതേണ്ടത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ബ്ലേബ് നമുക്ക് നിങ്ങൾ കുറേ കാണാതെ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, ഏത് വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോൾ കൊറോണ ബേസിൽ വല്ല ബുക്കായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഇതിലൊരു പോയ ആയിരിക്കാം, മാച്ച് ബോക്സ് ആവാം, എന്തും ആവാം. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് മോഡൽ നോക്കി പോവാ. ഞാൻ ഈ പറഞ്ഞ ഈ ലൈൻസൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക നല്ലതാണ്, ഇതേപോലെ എഴുതിയ മാർക്ക് കിട്ടും. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾ ആ സൂചനകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യണം, അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കുക. ആ ഹിന്ദുകളൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. അത് നോക്കിയിട്ട് അത് മനസ്സിലാക്കി അതിൻ്റെ ബേസിൽ കുറച്ച് വാക്കുകളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തി എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതേപോലെ ബ്ലോഗ് നോക്കാനുണ്ട്, സെമിനാർ റിപ്പോർട്ട് നോക്കാനുണ്ട്, കുറച്ച് അപ്രിസിയേഷനും കൂടി നോക്കാനുണ്ട്. അപ്പോൾ ബാക്കി ഇംഗ്ലീഷിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.